മലയാളികൾ ഏറെ ആരാധിക്കുന്ന നടനാണ് ഫഹദ് ഫാസിൽ. മലയാളവും കടന്ന് തെന്നിന്ത്യയൊട്ടാകെ തൻ്റെ പ്രതിഭ തെളിയിച്ച നടൻ. തമിഴിലും തെലുങ്കിലുമെല്ലാമായി ഒരുപിടി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായി ഫഹദ്. വിക്രം, പുഷ്പ, മാമന്നൻ തുടങ്ങിയ സിനിമകളിലൂടെ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് വലിയൊരു ഓളം സൃഷ്ടിക്കാൻ താരത്തിന് ആയി. മലയാളത്തിൽ നിന്നും പാൻ ഇന്ത്യൻ ലെവലിൽ അറിയപ്പെടുന്ന നടന്മാരിൽ ഒരാളാണ് ഫഹദ്. ഇന്ന് സിനിമയിലെ യുവാക്കൾക്ക് മാതൃകയാണ് ഫഹദ്. അഭിനയത്തിന് പുറമെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും പലർക്കും മാതൃകയാണ്. ഏറ്റവും വലിയ താരപദവിയിൽ എത്തി നിൽക്കുമ്പോഴും തൻ്റെ പേരിൽ ഫാൻസ് അസോസിയേഷനോ ആരാധകരോ വേണ്ടെന്ന് നിലപാടെടുത്ത വ്യക്തിയാണ് അദ്ദേഹം. കരിയറിൻ്റെ രണ്ടാം വരവിൽ തന്നെ അദ്ദേഹം ഇത് വ്യക്തമാക്കിയിരുന്നു. പിതാവായ ഫാസിലിൻ്റെ സിനിമയിലൂടെയാണ് ഫഹദിൻ്റെ അരങ്ങേറ്റം. പക്ഷേ വലിയ പരാജയമാണ് ചിത്രവും ഫഹദിൻ്റെ അഭിനയവും നേരിട്ടത്. പിന്നാലെ ഫഹദ് സിനിമാ കരിയർ മാത്രമല്ല, ഈ രാജ്യം തന്നെ ഉപേക്ഷിച്ചു പോയി. എന്നാൽ ഫഹദിൻ്റെ തിരിച്ചുവരവ് ഞെട്ടിക്കുന്നതായിരുന്നു. മലയാള സിനിമയുടെ മുഖം തന്നെ മാറ്റിമറിച്ചതിൽ ഫഹദിൻ്റെ സംഭാവനകൾ പറയാതെ വയ്യ. തൻ്റെ അഭിനയ മികവ് ഒന്നുകൊണ്ട് മാത്രം ലോകത്തിൻ്റെ കയ്യടി നേടാൻ ഫഹദിനായി. ആവേശമാണ് ഫഹദിൻ്റെ അവസാനം പുറത്തിറങ്ങിയ ചിത്രം. രഞ്ജിത്ത് ഗംഗാധരൻ എന്ന രംഗയായാണ് ഫഹദ് ആവേശത്തിൽ എത്തുന്നത്. ഫഹദ് ഇതുവരെ അവതരിപ്പിക്കാത്ത തരത്തിലുള്ള കഥാപാത്രം തന്നെയാണ് ചിത്രത്തിൻ്റെ ഹൈലൈറ്റ്. ബാംഗ്ലൂരു ആണ് ഈ ആക്ഷൻ കോമഡി ചിത്രത്തിൻ്റെ പശ്ചാത്തലം. കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരുവിൽ പഠിക്കാനെത്തുന്ന ഒരു സംഘം മലയാളി വിദ്യാർത്ഥികളും രംഗയും തമ്മിലുള്ള ബന്ധമാണ് ചിത്രത്തിൻ്റെ പ്ലോട്ട്. ഹിപ്സ്റ്റർ മിഥുൻ, ജയ്ശങ്കർ, റോഷൻ ഷാനവാസ് എന്നിവരാണ് വിദ്യാർത്ഥികളെ അവതരിപ്പിച്ചിരിക്കുന്നത്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡീലുകളിലൊന്നാണ് ആവേശത്തിൻ്റെ കാര്യത്തിൽ നടന്നതെന്നാണ് വിവരം. OTT റൈറ്റ്സ് വിൽപ്പനയിലൂടെ ചിത്രം 35 കോടി നേടിയതായി പ്രമുഖ ബോക്സ് ഓഫീസ് ട്രാക്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചില തെലുങ്ക് മാധ്യമങ്ങളും ഇത് ശരിവെക്കുന്നു. ഇതിനിടെ തൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം. കോതമംഗലം പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജ് നാടിന് സമർപ്പിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം. വേദിയിൽ വെച്ച് തൻ്റെ ആരാധകരോടായി സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ഫഹദ് തൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് വാചാലനായത്. പീസ് വാലിക്ക് ആവശ്യമായ എന്തും ചെയ്തു തരാൻ താൻ തയ്യാറാണ്. എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് നിങ്ങളോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെന്നും ഫഹദ് പറഞ്ഞു. ഡയലോഗുകൾ സംസാരിക്കാൻ മാത്രമേ എനിക്ക് അറിയൂ. ഒരു വേദിയിൽ വന്ന് എന്താണ് പറയേണ്ടത് എന്ന പക്വതയോ ബോധമോ എനിക്ക് ഇല്ല എന്ന് ഭാര്യയും ഉമ്മയും ഇടയ്ക്കിടെ പറയാറുണ്ട്. അവർ അങ്ങനെ പറയുന്നത് കൊണ്ട് ബേസിക്സിൽ നിന്നും തുടങ്ങാം. ഞാൻ ഇവിടെ വന്നപ്പോൾ സാബൻ ഉമ്മറുമായി സംസാരിക്കുകയായിരുന്നു. ADHD എന്ന രോഗാവസ്ഥയുണ്ട്. പല രീതിയിലുള്ള കണ്ടീഷൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ എൻ്റെ രോഗത്തെക്കുറിച്ച് കൂടി സംസാരിച്ചു. അത് മാറ്റാൻ ആകുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. എന്നാൽ ചെറുപ്പത്തിൽ അത് കണ്ടെത്തിയാൽ മാറ്റാൻ ആകും എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. എന്നാൽ 41-ാം വയസ്സിലാണ് കണ്ടുപിടിക്കുന്നത്. ഇനി മാറ്റാനാകുമോ എന്ന് താൻ ചോദിച്ചുവെന്നും താരം പറഞ്ഞു. എനിക്ക് ആ രോഗാവസ്ഥയാണ്. വലിയ രീതിയിലല്ലെങ്കിലും ചെറിയ രീതിയിൽ അതെനിക്കുണ്ട്. ഇവിടെ ഞാൻ കണ്ട ചില മുഖങ്ങൾ എനിക്ക് ഒരിക്കലും മറക്കാനാകില്ല. ആ മുഖങ്ങളിൽ നിന്നും എന്തോ വെളിച്ചം എൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വെളിച്ചം കിട്ടാൻ എന്നെ പീസ് വാലിയിൽ എത്തിക്കാൻ സഹായിച്ച ദൈവത്തിനോടും മറ്റ് സംഘാടകരോടും നന്ദി പറയുന്നു എന്നും ഫഹദ് പറഞ്ഞു. ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.